السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയം ഉള്ളവരെ, വിജ്ഞാനം സത്യവിശ്വാസിയുടെ സമ്പത്താണ്. വിജ്ഞാനം നിങ്ങൾക്ക് എവിടെന്ന് കിട്ടിയാലും അത് നിങ്ങൾ പൊറുക്കിയെടുക്കണമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. വിജ്ഞാനത്തിന് വലിയ പ്രാധാന്യം നാം നൽകണം. അറിവുകൾ നേടിയെടുക്കാനുള്ള കഠിനമായ ശ്രമം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് ഉത്ബോധിപ്പിച്ചു, ഖുദുൽ ഇൽമ ഖബല അൻ യൻഫദ്, വിജ്ഞാനം ഇല്ലാതെയായി പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആ വിജ്ഞാനം സമ്പാദിക്കണം. സ്വഹാബികൾ ചോദിച്ചു, നബിയെ, വിശുദ്ധ ഖുർആൻ ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ, തിരുസുന്നത്തും ഞങ്ങൾക്കൊപ്പമില്ലേ, പിന്നീട് ഈ വിജ്ഞാനം എങ്ങനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്? പ്രവാചകർ അവരോട് ചോദിച്ചു, സ്വഹാബ, തൗറാത്തും ഇഞ്ചീലും ഒക്കെ ലഭിച്ച സമൂഹങ്ങൾ മുമ്പ് കഴിഞ്ഞുപോയില്ലേ? ആ തൗറാത്തും ഇഞ്ചീലും ഇല്ലാത്തതായിരുന്നു അവരുടെ പ്രശ്നം. ആ വിജ്ഞാനം നിലനിർത്തിപ്പോരാൻ, ആ വിജ്ഞാനം കൈകാര്യം ചെയ്തു പോരാൻ അവർ മടി കാണിച്ചു, അശ്രദ്ധ കാണിച്ചു. അതുമൂലം വിജ്ഞാനം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ആ ഗ്രന്ഥങ്ങൾ പോലും അവർക്ക് ഇല്ലാതെയായി പോയി. പ്രിയമുള്ളവരെ, നാം മതപരമായ വിജ്ഞാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ പലതും എണ്ണി എണ്ണി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം, പരസ്യമായ വ്യഭിചാരം ലോകാവസാനത്തിന്റെ അടയാളമാണ്. വ്യഭിചാരം വ്യാപകമാവുകയും നടു റോഡിൽ പോലും പരസ്യമായി വ്യഭിചാരം നടക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് നാം മറന്നുപോകരുത്. രണ്ടാമത് പ്രവാചകർ ഓർമ്മപ്പെടുത്തി, ലഹരിയുടെ ഉപയോഗം, മദ്യപാനം വ്യാപകമാകുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. മദ്യം ലഭിക്കാൻ വേണ്ടി പരസ്യമായി റോഡുകളിൽ വരി നിന്നുകൊണ്ട് അഭിമാനപൂർവം ലഹരി വാങ്ങുന്നവർ, ഉപയോഗിക്കുന്നവർ നമ്മുടെ നാടുകളിലൊക്കെയും വ്യാപകമായിട്ടുണ്ട് എന്ന കാര്യവും നാം മറന്നുപോകരുത്. മൂന്നാമത് പ്രവാചകർ ഓർമ്മപ്പെടുത്തി, വിവരമില്ലായ്മ വ്യാപകമാകുന്നത്, വിവരമില്ലായ്മ വർദ്ധിക്കുന്നത്, സമൂഹത്തിൽ വിവരക്കേട് മതമായി പ്രത്യക്ഷപ്പെടുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സൂക്ഷ്മമായാണ് മതനിയമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആ സൂക്ഷ്മത തന്നെയാണ് സ്വഹാബികളും താബിഈങ്ങളും നിലനിർത്തിപ്പോന്നിട്ടുള്ളത്. പക്ഷേ ഈ ആധുനിക കാലത്ത് ഓരോ ആളുകളും സ്വന്തം മതം പറയുകയും തങ്ങൾക്കിഷ്ടമുള്ളത് മാത്രം മതനിയമങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും അല്ലാത്തത് തള്ളിക്കളയുകയും ചെയ്യുന്ന അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരാണ് മത നിയമങ്ങൾ പറയേണ്ടത്. അവർക്കാണ് മതപരമായി കൂടുതൽ അവഗാഹമുള്ളത്. ഓരോന്നിനും അർഹതയുള്ള ആളുകൾ അക്കാര്യം പറയട്ടെ എന്ന മിനിമം ബോധമെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളുടെ ഒരു സംഘം ഒരിക്കലൊരു യാത്ര പോയി. യാത്രക്കിടയിൽ എവിടെ നിന്നോ ഒരു കല്ല് തെറിച്ചു വന്ന് കൂട്ടത്തിലുള്ള ഒരു സഹാബിയുടെ തല പൊട്ടിച്ചു. ആ സ്വഹാബിയുടെ തലമുറിഞ്ഞ് ധാരാളം രക്തമൊലിച്ചു. അദ്ദേഹം വളരെ ക്ഷീണിതനായി. സ്വഹാബികളെല്ലാവരും അദ്ദേഹത്തെ പരിചരിച്ചു, അദ്ദേഹത്തിന്റെ മുറിവ് കെട്ടിക്കൊടുത്തു. യാത്ര തുടർന്നു. നിസ്കാരത്തിന്റെ നേരമായപ്പോൾ ഓരോരുത്തരും വുളൂ ചെയ്ത് നിസ്കരിക്കാൻ ഒരുങ്ങുകയാണ്. തലയിൽ മുറിവ് പറ്റിയ സ്വഹാബി കൂട്ടുകാരോട് പറഞ്ഞു, എനിക്ക് കുളി നിർബന്ധമാണ്, പക്ഷേ കുളിച്ചാൽ എന്റെ തലയിലെ മുറിവിലേക്ക് വെള്ളമെത്തും, അതെനിക്ക് വലിയ അപകടം ചെയ്യും, അതുകൊണ്ട് ഞാൻ തയമ്മം ചെയ്തോട്ടെ. കൂടെയുള്ള സഹാബികളിൽ ചിലരൊക്കെ പറഞ്ഞു, അത് പറ്റില്ല, നമുക്കിപ്പോൾ വെള്ളം യഥേഷ്ടം ലഭ്യമാണ്, വെള്ളമുള്ളത് കൊണ്ട് നിങ്ങൾ തയമ്മം ചെയ്താൽ ശരിയാവില്ല, നിങ്ങൾ നിർബന്ധമായും കുളിച്ചേ പറ്റൂ. ആ മനുഷ്യനെ നിർബന്ധിച്ച് മറ്റുള്ളവർ കുളിപ്പിച്ചു. കുളി കഴിഞ്ഞതും തലച്ചോറിന്റെ ഉള്ളിലേക്ക് വെള്ളമിറങ്ങി. ആ മനുഷ്യൻ മരണപ്പെട്ടുപോയി. യാത്രയിലുണ്ടായ ഈ ദാരുണമായ സംഭവം സ്വഹാബികൾ പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലെത്തിച്ചു. പ്രവാചകർ വലിയ ഗൗരവത്തിൽ തന്നെ അവരോട് ചോദിച്ചു, നിങ്ങളാണ് ആ മനുഷ്യനെ കൊലപ്പെടുത്തിയത്, നിങ്ങളുടെ വിവരമില്ലായ്മ കൊണ്ടാണ് ആ മനുഷ്യന് ജീവൻ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, വിവരമില്ലായ്മക്കുള്ള പരിഹാരം ചോദിച്ച് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ അറിവുള്ള പണ്ഡിതരോട്, സൂക്ഷ്മതയുള്ള ആലിമീങ്ങളോട് ചോദിക്കണം. അങ്ങനെ ചോദിച്ചു പഠിച്ചാൽ മാത്രമാണ്
ഈ വിശുദ്ധമായ ദീൻ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഓരോരുത്തരും സ്വന്തം ഫത്വകൾ ഇറക്കാൻ നിൽക്കാതെ അറിവുള്ള പണ്ഡിതന്മാർ എന്ത് പറയുന്നു എന്ന് അന്വേഷിക്കുക, നമുക്കറിയേണ്ട കാര്യങ്ങൾ സൂക്ഷ്മതയുള്ളവരോട് ചോദിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തഖ്വയും ഇഖ്ലാസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.